ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നൈപുണ്യ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് ചെമ്പകാ പുഷ്പമാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് പെൻസിൽ, റബ്ബർ, അങ്കുല സ്കെയിൽ ഇതെല്ലാം വേണം. പിന്നെ പേപ്പറിൽ ഞാൻ ലൈൻ ഇട്ട് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്കുല സ്കെയിൽ അളവെടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 9 അങ്കുലയാണ് വേണ്ടത് ഈ ഫ്ലവർ ചെയ്യാൻ. 8 അങ്കുല മുകൾ ഭാഗത്തും പിന്നെ 1 അങ്കുല താഴെ ഭാഗത്തും ആണ് ആ ലൈനിന് കണക്കായിട്ട് അടയാളപ്പെടുത്തിയെടുക്കേണ്ടത്. പിന്നെ ഈ 8 അങ്കുല തന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അടയാളപ്പെടുത്തി എടുക്കണം. എന്നിട്ട് അതൊരു സെമി സർക്കിൾ ആക്കി വരച്ചെടുക്കണം. അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നമുക്ക് പെറ്റിൽ വരച്ച് എടുക്കേണ്ടത്. ആദ്യത്തെ പെറ്റിൽ ഈ ഷേപ്പിലാണ് വരക്കേണ്ടത്. ഇതുപോലെ വേണം ആദ്യത്തെ പെറ്റിൽ വരയ്ക്കാൻ. 2ാമത്തെ പെറ്റിൽ ഇങ്ങനെയും 3ാമത്തെ പെറ്റിൽ ഇതുപോലെയും 4ാമത്തെ പെറ്റിൽ ഇതുപോലെയും ചെയ്യണം. അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലും അതേ സെയിം അളവിൽ വേണം ചെയ്തെടുക്കാൻ. പിന്നെ അടിഭാഗത്ത് 5-8 ഭാഗവും ചെയ്തെടുക്കാം. പെറ്റിൽ തമ്മിലുള്ള അടിഭാഗത്ത് ഒരു കർവ് രൂപത്തിലാക്കി അത് ജോയിൻ ചെയ്യുകയും വേണം. പിന്നെ ഓരോ പെറ്റിലിൻ്റെ ഇടയിലും ഒരു പെറ്റിലും കൂടെ ജോയിൻ ചെയ്യണം. അങ്ങനെ മൊത്തം 7 പെറ്റിലാണ് വേണ്ടത്. സെൻറ്റർ ഭാഗത്ത് ഗ്രീൻ, റെഡ് റെഡ് പിന്നെ ഗ്രീൻ, അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും 2 റെഡ് പിന്നെ ഗ്രീൻ, ഇത്രയും വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് യെലോ വെച്ച് കളറ് ചെയ്യാം. ലൈനിട്ട് ആദ്യം എടുക്കാം യെലോ കളർ ഉപയോഗിച്ച്. ഇതുപോലെ വേണം പെറ്റിൽ വരച്ചെടുക്കാൻ. യെലോ ഉപയോഗിച്ച് സാവധാനത്തിൽ ആ കർവ് വരുന്ന തരത്തിൽ എല്ലാം വരച്ചെടുക്കണം. നമ്മൾ പെൻസിലിനെ കൊണ്ട് വരച്ച ആ ഷെയ്ഡിൻ്റെ മുകളിൽ തന്നെ കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്ഷൻ ചെയ്ത് വരയ്ക്കാം. ഇങ്ങനെ വരച്ച് അത് ഫിനിഷ് ആക്കിയതിന് ശേഷം നമുക്ക് 2 പെറ്റിലിൻ്റെ ഇടയിലുള്ള സ്ഥലത്തും ഇതേപോലെ 1 പെറ്റിൽ വരച്ച് ഓരോ പെറ്റിൽ വരച്ച് എടുക്കണം. പിന്നെ റെഡ് കൊണ്ട് നമുക്ക് യെലോ ഉടെ മുകളിലൂടെ വരച്ചെടുക്കാം. എന്തെങ്കിലും ഇതിലും മിസ്റ്റേക്ക്, യെലോ വരച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ റെഡ് വരയ്ക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ഇപ്പോൾ ഞാൻ അത് വറ മിസ്റ്റേക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതേപടി അതിൻ്റെ മുകളിലൂടെ ചെയ്ത് എടുക്കുന്നത്. 2 സൈഡിലും ഒരേപോലെ ആയിരിക്കണം പെറ്റിൽ വരേണ്ടത്. ഇങ്ങനെ വേണം വരച്ച് എടുക്കാൻ. എന്നിട്ട് നമുക്ക് യെലോ വെച്ച് കളർ ഫില്ല് ചെയ്ത് എടുക്കണം. എല്ലാ പെറ്റിലിനും യെലോ കളറ് ഫില്ല് ചെയ്ത് എടുക്കണം. പുറത്തൊന്നും പോവാതെ നല്ല നീറ്റായിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കളർ ചെയ്ത് എടുക്കാൻ. നല്ല ഫിനിഷായിട്ട് വേണം കളറ് കൊടുക്കാൻ. ഇതുപോലെ എല്ലാ പെറ്റിലും ഫില്ലാക്കി എടുക്കാം. പിന്നീട് ഇത് നല്ലപോലെ ഉണങ്ങാൻ വിടണം. അതിനുശേഷമാണ് അടുത്ത കോട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത കോട്ട് കൊടുക്കാം. ഈ സെൻട്രൽ എല്ലാ
പെറ്റിലിനും രണ്ട് കോട്ട് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ കോട്ട് കൊടുക്കുന്ന സമയത്ത് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ പെറ്റിലിനും നമ്മൾ കൊടുക്കത്തില്ല. ഗ്രീൻ ചെയ്യുന്ന പെറ്റിലിൻ്റെത് ഒഴിച്ചിട്ട് വയ്ക്കും. റെഡിന് മാത്രമാണ് മൂന്നാമത്തെ കൂട്ടം കൊടുക്കുന്നത്. സെൻട്രൽ ഭാഗത്തുള്ള അത് ഒഴിച്ചു വെച്ചിട്ട് ഈ ഇടയിലുള്ള പെറ്റിലിനും പിന്നെ ചെറിയ പെറ്റിലിനും കൊടുക്കും. ഈ പെറ്റിലിനും അടുത്ത പെറ്റിലിനും ആണ് മൂന്നാമത്തെ കൂട്ട് കൊടുക്കുന്നത്. ഇതുപോലെ മൂന്ന് കൂട്ടും കൊടുക്കണം. പിന്നെ ചെറിയ എല്ലാ പെറ്റിലിനും കൊടുക്കണം. ഇങ്ങനെ ഫിനിഷ് ചെയ്യും. ഇത് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത പെയിൻറ് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം ലൈറ്റ് ഗ്രീനാണ് കൊടുക്കുന്നത്. ലൈറ്റ് ഗ്രീൻ സെൻട്രൽ പെറ്റിലിനും സൈഡിലെ രണ്ട് പെറ്റിലിനാണ് കൊടുക്കേണ്ടത്. അതും ഇതുപോലെ നല്ലപോലെ ഫിനിഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടം കൂടെ കൊടുക്കുന്നുണ്ട്. നന്ന ലൈറ്റായത് കൊണ്ടാണ് ഞാൻ ഒരു കോട്ടം കൂടെ കൊടുക്കുന്നത്. കുറച്ച് ഡാർക്കാണെങ്കിൽ ഒരു കോട്ട് മാത്രം മതി. ഇതേപോലെ ഒരു കോട്ടം കൂടെ കൊടുത്തിട്ട് അത് നിർത്താം. ഇങ്ങനെ ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് റെഡാണ് കൊടുക്കേണ്ടത്. ആ റെഡും ഒരു കോട്ട് മാത്രം, നല്ല ലൈറ്റാണെങ്കിൽ രണ്ട് കോട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു കോട്ട് മാത്രം കൊടുക്കണം. ഇതുപോലെ വേണം കൊടുക്കാൻ. ഇനി റൈറ്റ് സൈഡിലുള്ള ഭാഗത്തും കൊടുക്കാം. ചെറിയ പെറ്റിലിനും എല്ലാം കൊടുത്ത് ഫിനിഷ് ചെയ്യും. ഇനി നമ്മൾ ഡാർക്ക് ഗ്രീനാണ് കൊടുക്കേണ്ടത്. ആദ്യം ഈ ഗ്രീനിൻ്റെ സൈഡിൽ ഔട്ട്ലൈൻ, ഡാർക്ക് ഗ്രീന് കൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് അതിനെ ഷെയ്ഡാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ലൈൻ ഇട്ട് എടുക്കാം. എല്ലാത്തിനും മൂന്ന് പെറ്റിലിനും ലൈനിട്ട് എടുക്കുക. അതിനുശേഷം ഷെയ്ഡ് രൂപത്തിൽ കൊടുക്കണം. ഷെയ്ഡ് വരുന്ന തരത്തിലാണ് പിന്നെ കൊടുക്കേണ്ടത്. ഇതുപോലെ വരച്ച് എടുക്കാം. കുറച്ചുകൂടെ തിക്കുള്ള ബ്രഷ് വേണം ഇനി എടുക്കാൻ. നമുക്ക് ഷെയ്ഡിങ് കൊടുക്കാനാണ്. 2 or 3 എടുത്താലും മതി, നമ്പർ ബ്രഷ് എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഗ്രീനിൻ്റെ അകത്ത് കുറച്ച് മാത്രം ഡിപ്പ് ചെയ്ത് എന്നിട്ട് ഷെയ്ഡ് രൂപത്തിൽ ആക്കിയെടുക്കണം. അത് ആദ്യം ലൈൻ ഔട്ട്ലൈൻ ഇട്ടതിന് സൈഡിലേക്ക് കൂടെ ചെയ്ത് പിന്നെ വെള്ളത്തിൽ ബ്രഷ് മുക്കി അത് സ്മഡ്ജ് ചെയ്ത് ഷെയ്ഡാക്കി എടുക്കുകയാണ് വേണ്ടത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കിരീടം കാണിച്ചിട്ടുണ്ട്. അതിൽ എവിടെയാണ് ചെമ്പക പുഷ്പം വരുന്നതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ കിരീടത്തിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ചെമ്പക പുഷ്പം വരുന്നത്. ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് എടുക്കാം. ഇത് ഗ്രീൻ ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് ഫിനിഷാക്കാം. അത് കഴിഞ്ഞ് ഇനി നമ്മൾ റെഡ് കൊണ്ട് ആദ്യം ഈ ഔട്ട്ലൈൻ ഇട്ടെടുക്കണം. എങ്ങനെയാണോ ഗ്രീൻ ചെയ്തത് അതുപോലെ തന്നെ ആണ് റെഡിനെ കൊണ്ടും ചെയ്യേണ്ടത്. ഇതിന് മുന്നേ ഞാൻ ഓരോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഷെയ്ഡ് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്
ഒരു പിക്ചറിൽ ഹാരത്തിൻ്റെ എൻഡിലായിട്ട് ചെമ്പക്ക പുഷ്പം വന്നതാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ ചെമ്പക്ക പുഷ്പം വരയ്ക്കും. പിന്നെ ഇതുപോലെ ഓരോന്നും ഷേഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓരോ ഇപ്പോൾ ഈ സൈഡിൽ ഷേഡ് ചെയ്തതും റൈറ്റ് സൈഡിലുള്ളതും തമ്മിലുള്ള മാറ്റം. നമ്മൾ കുറച്ച് നല്ല തിക്കിൽ വേണം ഷേഡ് ചെയ്ത് ഔട്ട്ലൈന് കണക്കായിട്ട് എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം വെള്ളം കൊണ്ട് ത്തിൽ മൂക്കി അത് സ്മഡ്ജ് ചെയ്ത് ഷേഡ് ആക്കിയും എടുക്കാൻ. ഇങ്ങനെ ഓരോ പെറ്റിലും ചെയ്ത് എടുക്കണം. എല്ലാ പെറ്റിലും സാവധാനത്തിൽ ഷേഡ് ചെയ്ത് എടുക്കണം. ധൃതി പിടിക്കാതെ വേണം ചെയ്ത് എടുക്കാൻ. നമുക്കിതിന് കളറ് കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡാർക്ക് എടുത്ത് ഇതേപോലെ ഷെയ്ഡാക്കി എടുക്കാവുന്നതാണ്. ഞാൻ കൂട്ടുകാർക്ക് അത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഡാർക്കാക്കിയിട്ട് അത് ഒന്നും കൂടെ ചെയ്ത് കാണിക്കുന്നത്. ഷെയ്ഡ് ഇത്തിരി ലൈറ്റായിട്ട് പോലെ തോന്നി ചെയ്തപ്പോൾ. ഇങ്ങനെ സൈഡിലും ഔട്ട്ലൈൻ മാത്രം ചെയ്ത് അവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സ്മഡ്ജ് ചെയ്ത് എടുത്താൽ കുറച്ചും കൂടെ ഷേഡിങ് ആയി കിട്ടും. ഇതേപോലെ നല്ല നീറ്റിൽ ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ബ്ലാക്ക് ഔട്ട്ലൈനാണ് കൊടുക്കേണ്ടത്. നല്ല നീറ്റായിട്ട് ഒരു ലൈൻ മാത്രമേ വരാൻ പാടുള്ളൂ. തിന്നായിട്ടുള്ള ലൈൻ വേണം വരയ്ക്കാൻ. ഈ ഗ്രീൻ ആയതുകൊണ്ട് ഞാൻ ഇടുന്ന ലൈൻ അറിയുന്നുണ്ടാവില്ല. അത് റെഡ് ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റും. നല്ലപോലെ തിന്നായിട്ട് വേണം ചെയ്യാൻ. നമ്മളത് വേറെ ഏതെങ്കിലും പേപ്പറിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും. ഇതുപോലെ ലൈനിട്ട് എടുക്കണം. ഇനി റെഡിൽ ചെയ്യുന്നത് കാണാം. ഇത്രയും തിന്നായിട്ട് വേണം, എവിടെയും വളയുകയോ ഒന്നും ചെയ്യാതെ നമ്മൾ നേരത്തെ ഇട്ട ലൈനിന് കണക്കായിട്ട് വേണം ഇട്ട് എടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മൾ വരച്ചത് നല്ല നീറ്റ് ഉണ്ടാവത്തുള്ളൂ. ഇതുപോലെ ചെയ്തെടുക്കണം. നമ്മൾ ഇടുന്ന ലൈൻ നല്ല തിന്നായിട്ട് നല്ല കറക്റ്റായിരിക്കണം. ലൈൻ ഇടുന്നതിൻ്റെ മുകളിൽ കൂടി പിന്നെയും ലൈൻ ഇടാതിരിക്കുക. ഇട്ട് കഴിഞ്ഞാൽ അത് ഡബിൾ ലൈൻ വന്നു കഴിഞ്ഞാൽ നീറ്റ് ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോന്നും നീറ്റായിട്ട് ചെയ്ത് എടുക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഷെയറും ചെയ്യണം. എൻ്റെ ഈ ചാനലിൽ ഞാൻ ഒരു ക്രാഫ്റ്റ് വീഡിയോയും ആഴ്ചയിൽ ഒരു ക്രാഫ്റ്റ് വീഡിയോയും ഒരു മ്യൂറൽ വീഡിയോയുമാണ് ഇടുന്നത്. എല്ലാവരും അതും ക്രാഫ്റ്റ് വീഡിയോയും കാണണം. ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം.